നമസ്കാരം, ബൈലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. എം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം തിരക്കഥ സിനിമയാക്കുന്നതിലെ തർക്കം പരിഹരിക്കപ്പെടുന്നു. സംവിധായകൻ ശ്രീകുമാര മേനോൻ തിരക്കഥ തിരികെ നൽകുന്നതിന് ധാരണയെ. രണ്ടാം ഊഴം സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഒത്തുതീർപ്പിലെത്തിയതായി സൂചന. ഏറെ നാളുകളായി നീണ്ടുനിന്ന വ്യവഹാരങ്ങൾക്കിടെയാണ് കേസിലെ കക്ഷികളായ എം ടി വാസുദേവൻ നായരും വി എ ശ്രീകുമാർ മേനോനും സമവായത്തിലെത്തിയത്. രണ്ടാം ഊഴം തിരക്കഥ സിനിമയാക്കുന്നതിൽ നിന്നും സംവിധായകൻ ശ്രീകുമാര മേനോൻ പിൻവാങ്ങും. ധാരണാപ്രകാരം സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രീകുമാര മേനോനിൽ നിന്നും വാങ്ങിയ മുൻകൂർ തുക എം ടി തിരികെ നൽകും. ഇതോടെ രണ്ടാം ഊഴം കഥയിലും തിരക്കഥയിലും എം ടിക്ക് പൂർണ്ണമായ അവകാശം ലഭിക്കും. സുപ്രീംകോടതി കേസ് തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഒത്തുതീർപ്പ്. സുപ്രീംകോടതിയിലും വിവിധ കീഴ്ക്കോടതികളിലുമായി നൽകിയ കേസുകൾ ഇരുകക്ഷികളും ഘട്ടംഘട്ടമായി പിൻവലിക്കും. ആദ്യഘട്ടത്തിൽ സുപ്രീംകോടതിയിലെ കേസ് പിൻവലിക്കുന്നതിനുള്ള അപേക്ഷ എം ടി നൽകിയതായാണ് സൂചന. ഇത് തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. ഇതിനുശേഷമാകും വിവിധ കോടതികളിലായുള്ള കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇരുകക്ഷികളും നൽകുക. കേസ് ഒത്തുതീർപ്പാക്കുന്നതോടെ രണ്ടാം ഊഴം തിരക്കഥ സിനിമയാക്കുന്നതിന് എം ടിക്ക് മറ്റു വഴികൾ തേടാൻ സാധിക്കും. നിലവിൽ നിരവധി സംവിധായകർ രണ്ടാം ഊഴം സിനിമയാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ശ്രീകുമാര മേനോനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം നിലനിൽക്കുന്നതിനാൽ മുന്നോട്ടു പോകാൻ കഴിഞ്ഞിരുന്നില്ല. 2014 എം ടിയും ശ്രീകുമാറും രണ്ടാം ഊഴം സിനിമയാക്കുന്നതിനുള്ള ധാരണയിലെത്തിയത്. മോഹൻലാലിനെ നായകനാക്കി രണ്ടാം ഊഴം ഒരുക്കാനായിരുന്നു പദ്ധതി. 3 വർഷത്തിനകം ചിത്രീകരണം തുടങ്ങണമെന്ന വ്യവസ്ഥയിലായിരുന്നു കരാർ. എന്നാൽ 4 വർഷം പിന്നിട്ടിട്ടും ചിത്രീകരണം തുടങ്ങാതിരുന്നതിനെ തുടർന്നാണ് സംവിധായകനും നിർമ്മാണ കമ്പനിക്കുമെതിരെ കോടതിയെ സമീപിച്ച് തിരക്കഥ തിരികെ വേണമെന്ന് എം ടി ആവശ്യപ്പെട്ടത്. കോഴിക്കോട് മുൻസിഫ് കോടതിയിൽ എം ടി നൽകിയ ഹർജിക്കെതിരെ മധ്യസ്ഥത വേണമെന്നാവശ്യപ്പെട്ട വി എ ശ്രീകുമാർ അപ്പീൽ കോടതിയായ കോഴിക്കോട് ജില്ലാ ഫാസ്റ്റ് ട്രാക്ക് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി തള്ളി. പിന്നാലെ ശ്രീകുമാർ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നുവെങ്കിലും കോടതിയും ഈ ആവശ്യം തള്ളുകയായിരുന്നു. മധ്യസ്ഥതയ്ക്ക് ഒരുക്കമല്ലെന്ന നിലപാടായിരുന്നു എം ടി തുടക്കം മുതലേ അറിയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, ബൈലൈ ന്യൂസ്.